ഹായ് വ്യൂവേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ട്രെൻഡിങ് റെസിപ്പിയുമായിട്ടാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ നിധിയാണോ എന്ന്. അതെ, ഇത് നിധി തന്നെയാണ്, നിധി കോഴിയാണെന്ന് മാത്രം. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മളിവിടെ ഒരു നിധി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഈ നിധി കുഴിച്ചെടുക്കുന്നത് വരെ കാണുക, അതിനായി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നാൽ ഇനി ഈ നിധി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. ഇത് കറിവേപ്പിലയാണ് മുറിച്ചു വെച്ചതാണ്. ഇത് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്താലോ. ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. നല്ലവണ്ണം കുഴിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ നിധിയുടെ മെയിൻ പാർട്ടായ മസാല തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ അതിന് വേണ്ടതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 4 വലിയുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. 2 അല്ലി കരിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു ഐറ്റമാണ് നമ്മളുടെ സ്വന്തം കാന്താരിമുളകാണ്. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നല്ല ഫ്രഷാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കശുവണ്ടി പേസ്റ്റാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ നല്ലോണം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ ചേർക്കുന്നത് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരിമുളകാണ്. ഞാനിവിടെ 1-2 ടീസ്പൂൺ ചേർത്തിട്ടേ ഉള്ളൂ, നല്ല എരിവായതിനാൽ. ഇനി നമുക്കിതിൽ തക്കാളി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം നമുക്ക്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയുടെ പേസ്റ്റ് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർക്കാം.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഇനി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. നെയ്യാണ് 2 ടീസ്പൂൺ, ഈത്തപ്പഴം, കിസ്മിസ്, കശുവണ്ടി, ഉള്ളി, കടല, ബദാം. ഞാനിവിടെ ഒരു 5 മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കടലയും ബദാമും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നെയ്യിൽ കശുവണ്ടിയും നമ്മുടെ കിസ്മിസും ഉള്ളിയും ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ആദ്യം ഞാനിവിടെ മുട്ടയാണ് ചേർക്കുന്നത്. ഇനി കശുവണ്ടി ചേർക്കാം, കിസ്മിസ് ചേർക്കാം, കടല ചേർക്കാം, ബദാം ചേർക്കാം, ഈത്തപ്പഴം ചേർക്കാം. ഈത്തപ്പഴം കുരു കളഞ്ഞതായിരിക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർക്കാം. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിതിന് ആദ്യം വാഴന്തല വെച്ച് മൂടുകയാണ്. ഇതിൻ്റെ മുകളിലായി ഫോയിൽ പേപ്പർ വെച്ചും ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇനി നിധി കുഴിച്ചിടാനുള്ള കുഴിയാണ് നമ്മൾ എടുക്കുന്നത്. കുഴിയുടെ താഴ്ഭാഗത്തായി കനൽ തയ്യാറാക്കി എടുക്കുകയാണ്. ഇനി കുഴിയിലേക്ക് നമുക്ക് ചട്ടി ഇറക്കി വയ്ക്കാം. ഇനി ഇതൊന്ന് മണ്ണിട്ട് മൂടാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഇനി നിധി എടുക്കാൻ പോകുന്നത്. നമ്മളിനി നിധി കുഴിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയിലായിരുന്നു. ഇനി നിധി നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. നിധി തുറക്കുകയാണ്. നിധിക്കോഴി തുറന്നു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. പേര് പോലെ തന്നെ ഇതൊരു നിധി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നിധി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു.